അടിക്കടി വെച്ച് പറ്റി തനിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന ജാഴ്യത മറക്കാൻ വേണ്ടി അത് ഉപയോഗിക്കുന്ന സൂത്രം ഇതാണ്. പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കാലം വരെ കെട്ടിപ്പൊക്കിച്ച സംഘടന. അതെന്താ വെച്ചാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം തങ്ങളുടെ കയ്യിലാണ് എന്ന് തുടങ്ങിയവയാണ് ആ മുഖംമോടികളൊക്കെ അഴിഞ്ഞു പോയതാണ്. ബി ജെ പിയുമായി പല ഘട്ടങ്ങളിലും അടുത്ത ബന്ധം അദ്ദേഹത്തിന്റെ നയങ്ങളിലും പരിപാടിയിലും ഉണ്ടായിട്ടുണ്ട്. അത് കേരളം സാക്ഷിയാണ്. ആർ എസ് എസ് ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ അതിന്റെ മിനിസ്റ്റർക്ക് കീഴിൽ നിയോഗിച്ച അന്നു പതിലാണ് ചർച്ച ചെയ്തത്. അതൊരു സംഭവം മാത്രമല്ല, പല കാര്യങ്ങളും ഞങ്ങൾ മാത്രം പറഞ്ഞ കാര്യം എന്തെങ്കിലും ആർ എസ് എസ് ബന്ധമുള്ള പോലീസ് മേധാവിയെ 60 ലക്ഷം നടപടി തെറ്റാണെന്ന് അവരുടെ കൂടെയുള്ള സി പി ഐ അടക്കമുള്ള നേതാക്കന്മാർ വ്യക്തമായി പങ്കിട്ടുള്ളത്. അക്കാര്യമൊന്നും ആരും നിഷേധിക്കുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ അത് വലിയ ചർച്ചാ വിഷയമായ കാലത്ത് അത് ഒഫൻസീവായി എടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തനിക്ക് പറ്റിയ അവസരം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ചുമത്തുന്ന ചില ആരോപണം പറഞ്ഞ വാർത്തകൾ എന്താണെന്ന് വെച്ചാൽ പേപ്പറിൽ വായിച്ചു, പത്രങ്ങൾ വായിച്ചു. ജമാഅത്തെ ഇസ്ലാമി എസ്ഡിപിഐ പോലുള്ള സംഘടനകളെ വളർത്തുന്നത് മുസ്ലിം ലീഗാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. ഈ പി ഡി പിയെ കേരളത്തിൽ സഹായിച്ചതും അവർ തന്നെയാണ്. ഞാൻ നോക്കിയായിരുന്നു ഫോട്ടോ ഉണ്ടായിരുന്നു നമ്മുടെ മകനിന്റെ മക്കൾ കല്യാണത്തിന് അദ്ദേഹത്തിന്റെ ഗുരുത്തിൽ ഒരു അത് ഒരു തരത്തിൽ ഞാനില്ല, ഒരു തരത്തിൽ പിണറായി എത്രയോ സമയം കാത്തിരുന്നു. ഇവിടെ പി ഡി പിയെ വളർത്തിയെടുക്കാൻ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനയ്ക്ക് ബലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ പരീക്ഷണത്തെ നടത്തുകയാണ്. അപ്പൊ സ്വന്തം നാണക്കേട് മറച്ചു വെക്കാൻ വേണ്ടി ഇത്തരം വേഷം കിട്ടുകയാണ് അദ്ദേഹം. ഫ്ലോറിംഗിൽ പാസ്കോയേക്കാൾ ബെറ്റർ ഓപ്ഷൻസ്? നോ ചാൻസ്. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ.